ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷിബു ഫിഷ് ആൻഡ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നൊരു വിഭവമാണ് കേട്ടോ. അതായത് വേറൊന്നും അല്ല, ഞാനൊരു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ട്. അപ്പോൾ ഞാൻ ആ ചാമ്പയ്ക്ക വലിച്ച് ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്ക വലിച്ചതിന് ശേഷം നമുക്കൊരു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചാമ്പയ്ക്ക മരം കാണിച്ചു തരാം കേട്ടോ, ചാമ്പയ്ക്ക നിൽക്കുന്നതും. അത് കാണിച്ച് വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചാമ്പയ്ക്ക ഫ്രഷ് ആയിട്ട് വലിച്ചിട്ട് നമുക്ക് ഒരു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കേണ്ടത്, അതോടൊപ്പം തന്നെ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് എൻ്റെ ചാമ്പയ്ക്ക മരം കേട്ടോ. അതായത് കണ്ടോ, കംപ്ലീറ്റ് ചാമ്പയ്ക്ക ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട്. സംഭവം കുറച്ചുകൂടി മൂപ്പ് എത്താനുണ്ട്, എന്നാലേ കുറച്ച് നല്ല രീതിയിൽ റെഡിഷ് കളർ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് വലിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വലിക്കാം. ഫ്രഷ് ആയിട്ട് വലിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് അച്ചാർ എങ്ങനെയാണ് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചാമ്പയ്ക്ക കൊണ്ട് തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. ചാമ്പയ്ക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചാമ്പയ്ക്ക സ്ക്വാഷ് ഉണ്ടാക്കാം. അങ്ങനെ ചാമ്പയ്ക്ക കൊണ്ട് പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ചാമ്പയ്ക്ക കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അച്ചാറെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത്, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വലിച്ചിട്ട് നമുക്ക് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ്. വലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാമ്പയ്ക്കാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുറിച്ചെടുക്കുന്ന കഴുകിയിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാമ്പയ്ക്ക ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ആ ചാമ്പയ്ക്ക ഞാനിവിടെ കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ വെളുത്തുള്ളി ചെറിയ നീളത്തിലായിരുന്നു എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ പിന്നെ എണ്ണ, ആവശ്യത്തിന് നമ്മൾ എണ്ണ വറുക്കാനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കടുകാണത്, കടുക എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ആവശ്യത്തിന് നമ്മുടെ മുളക് പൊടി, പിന്നെ വന്നിട്ടുള്ളത് നമുക്കിവിടെ ഉപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് വെളുത്തുള്ളി അതിലിടാം. ഓക്കെ, വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ പച്ചമുളകും അതിനോടൊപ്പം ഇടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊന്നിവിടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഇട്ടിരിക്കുന്ന ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, പിന്നെ നമ്മൾ ചെയ്തത് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് അധികം ബ്രൗണിഷ് ആകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് മൂന്ന് കൊത്ത കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില. കുറച്ച് കൂടുതലിരുന്നാലും കുഴപ്പമില്ല, കറിവേപ്പില ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. ഞാനിവിടെ കുറച്ച് കൂടുതലിടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. നമ്മൾ ഉപ്പ് ഇടുകയാണ്. ഓക്കെ, ഇതിൽ തന്നെ ഇടുകയാണ് കുറച്ച് ഉപ്പ്. ഞാനൊരു ഒന്നര ടീസ്പൂണിൻ്റെ ബേസിൽ, കുറച്ചൊരു അര ടീസ്പൂൺ, ഓക്കെ അര ടീസ്പൂൺ പറയാം, അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിട്ടത് പിന്നെ അടുത്ത് ഇടേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് മുളക് പൊടി ഇടാം. പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളതിന് ഇതൊന്ന് ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് വിടാം. അതായത് ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള നമ്മൾ ചെറിയ പീസാക്കി വൃത്തിയായി കഴുകി ചെറിയ പീസാക്കി വെച്ച നമ്മുടെ ചാമ്പയ്ക്ക, നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചാമ്പയ്ക്ക ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്ത് നമുക്കിനി ചാമ്പയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അതിൽ ചാമ്പയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇട്ട് കൊടുത്തതിന് ശേഷം ഇന്ത്യ ജസ്റ്റിന് എല്ലാം ഇളക്കി കൊടുക്കാം.
എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീ എപ്പോഴും സ്ലോ ആക്കി വെക്കണം. അതായത് ലോ ഫ്ലെയിമിലായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളി അതോടൊപ്പം തന്നെ കടുകും ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് വേഗം പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കടുക് പൊട്ടിച്ചതും ബാക്കിയുള്ളതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചെറുതായിട്ട് കുറച്ച് മുളകുപൊടി, ആവശ്യത്തിന് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ മുളകുപൊടി കൊടുക്കാം, ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം അധികം ചൂടാവേണ്ട കേട്ടോ, ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ചൂടായി മതി ചട്ടിയിൽ കിടന്നിട്ട്. ഓക്കെ, അധികം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് പോകും, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അധികം ചൂടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സർവിംഗ് ബോളിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നമ്മൾ നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ അങ്ങനെ പലതരത്തിലുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സീസണിലെ നമുക്ക് സുലഭമായിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ്, വളരെയധികം ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിത് സർവിംഗ് ഡിഷിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഞാൻ പറഞ്ഞ പോലെ വേറെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ചാമ്പയ്ക്ക അച്ചാർ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ അച്ചാർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.